ചാലക്കുടിക്കടുത്ത് കൊടകരയിൽ വീണ്ടും വൻ കഞ്ചാവ് വേട്ട. 150 കിലോയോളം കഞ്ചാവുമായി രണ്ട് യുവാക്കളെയാണ് പോലീസ് പിടികൂടിയത്. രണ്ട് കോടിയോളം രൂപ ചില്ലറ വിപണിയിൽ വിലയുള്ള മുന്തിയ ഇനം കഞ്ചാവാണ് പിടികൂടിയത്. കാറിൽ അതിവിദഗ്ധമായി ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന 150 കിലോയോളം വരുന്ന കഞ്ചാവുമായി ചാലക്കുടി DYSP CR സന്തോഷും സംഘവുമാണ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത്. എറണാകുളം ജില്ലയിലെ ആലുവ ചുണങ്ങവേലി സ്വദേശിയും കുപ്രസിദ്ധ ക്രിമിനലുമായ ടോംജിത്ത് ടോമി, ആലുവ എടത്തല സ്വദേശി വിൻസെന്റ് എന്നിവരെയാണ് കഞ്ചാവ് കടത്തുന്നതിനിടെ പിടികൂടിയത്. ചാലക്കുടിക്കടുത്ത് പേരാമ്പ്രയിൽ വെച്ചാണ് ഇവർ അറസ്റ്റിലായത്. ഹൈവേയിലൂടെ അമിത വേഗത്തിൽ പാഞ്ഞെത്തിയ കാർ തടഞ്ഞു നിർത്തി പരിശോധിച്ചതിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെടുത്തത്. ലോക്ക്ഡൌൺ സാഹചര്യം മുതലെടുത്ത് വലിയ വിലയ്ക്ക് കഞ്ചാവ് വിറ്റഴിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് യുവാക്കൾ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തുന്നതിനായി ഇറങ്ങിയത്. ചെറുപ്പത്തിലെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് പിടിയിലായ ഇരുവരുമെന്ന് പോലീസ് അറിയിച്ചു. കൊരട്ടി, മാള, ഇരിങ്ങാലക്കുട മുതലായ സ്റ്റേഷനുകളിൽ നിരവധി കേസുകളിൽ പ്രതിയാണ് ടോംജിത്ത്. ആലുവ ഈസ്റ്റ്, കുന്നംകുളം മുതലായ സ്റ്റേഷനുകളിൽ വിൻസെന്റിനെതിരെയും നിരവധി കേസുകളുണ്ട്. ഈ കേസുകളിൽ ചിലതിൽ കോടതിയിൽ ഹാജരാവാത്തതിനെതിരെ ഇരുവർക്കുമെതിരെ അറസ്റ്റ് വാറന്റും നിലവിലുണ്ട്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.